BrethrenNews.com presents. We have come to the close or to the end of our conference this year. ഈ കോൺഫറൻസിന്റെ അവസാന സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. The Bible says we have come to the end of the times also. വേദപുസ്തകം പറയുന്നു നാം സമയത്തിന്റെ അന്ത്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. That's our theme tonight. ഇന്ന് രാത്രിയിലെ വിഷയം അതാണ്. Shall we turn in our Bibles to 1 Peter chapter 4? ഒന്ന് പത്രോസ് അതിന്റെ നാലാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിരിക്കാം. We are going to read from verses 7 to 11. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പത്രോസ് നാലാം അധ്യായം 7 മുതൽ 11 വരെ. But the end of all things is at hand, be therefore sober and watch unto prayer. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. And above all things have fervent charity among yourselves, for charity shall cover the multitude of sins. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. Use hospitality one to another without grudging. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. As every man hath received the gift, even so minister the same one to another as good stewards of the manifold grace of God. ഓരോരുത്തരുടെ വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. If any man speak, let him speak as the oracles of God. If any man minister, let him do it as of the ability which God giveth, that God in all things may be glorified through Jesus Christ, to whom be praise and dominion forever and ever. Amen. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്ന നീക്കും അവനുള്ളത്. ആമേൻ. The end of all things is at hand. എല്ലാ കാര്യത്തിന്റെയും എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. What is the end that is spoken of here? ഇവിടെ പറയുന്ന അവസാനം എന്താണ്? The end is used here by Peter to refer to the end of this age. അപ്പോസ്തലനായ പത്രോസ് ഇവിടെ അവസാനം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ യുഗത്തിന്റെ അവസാനത്തെ കുറിച്ചാണ്. End of this church age. ഈ സഭാ കാലഘട്ടത്തിന്റെ അവസാനം. And that will be brought about by the return of our Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവോടെ അത് നിവൃത്തിയാകുകയാണ്. Now the believers in the early church, പുരാതന കാലത്തുണ്ടായിരുന്ന വിശ്വാസികൾ, they even hoped that the Lord would come even when they were alive. അന്ന് അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കർത്താവ് വരും എന്ന് പ്രത്യാശിച്ചിരുന്നു. They were not looking for a cleft in the ground called grave. They were looking for a cleavage in the sky called glory. അവര് ഒരു ശവക്കല്ലറയ്ക്കായിട്ട് കാത്തിരുന്നവരല്ല, എന്നാൽ പ്രത്യുത ആ ചക്രവാളത്തിൽ കർത്താവിന്റെ വെളിപ്പാടിനായിട്ട് കാത്തിരുന്നവരാണ്. They were not looking for the undertaker, but they were looking for the uppertaker. അവര് ശവസംസ്കാരം നിർവഹിക്കുന്ന ആളിനെ അല്ല, പ്രത്യുത മുകളിലേക്ക് ആനയിക്കുന്ന ആളിനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. So that was the hope of the early church. അതായിരുന്നു പുരാതന സഭയുടെ പ്രത്യാശ. One Bible scholar has estimated that there are 1845 references to Christ's second coming in the Bible. 1845 പരാമർശങ്ങൾ കർത്താവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. And in 17 books of the Bible it is dealt with prominently. 17 പുസ്തകങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. In the 260 chapters of the New Testament there are 318 references to the second coming. 318 പരാമർശങ്ങൾ 260 അധ്യായങ്ങളിലായിട്ട് വ്യാപരിക്കുന്നത് കാണുവാൻ കഴിയും. That means one verse out of every 30 words talks about the return of the Lord Jesus. 30 വാക്യങ്ങളിൽ ഒരു വാക്യം കർത്താവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ്.
23 of the 27 New Testament books refer to this great event. 27 പുതിയ നിയമ പുസ്തകങ്ങൾ 23-ലും ഈ മഹാസംഭവത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. For every prophecy in the Bible concerning Christ's first advent, there are 8 which look forward to his second advent. കർത്താവിന്റെ ഒന്നാം വരവിനെ കുറിച്ചുള്ള ഓരോ പരാമർശത്തിനും 8 പരാമർശം വീതം രണ്ടാം വരവിനെ കുറിച്ച് ഉള്ളതായിട്ട് കാണുവാൻ കഴിയും. So that shows the importance of this subject. ഇതൊക്കെയും കാണിക്കുന്നത് കർത്താവിന്റെ രണ്ടാം വരവിന്റെ പ്രാധാന്യത്തെയാണ്. So the end of the church age will be brought about by the return of the Lord Jesus. സഭാ കാലഘട്ടത്തിന്റെ അവസാനം കർത്താവിന്റെ രണ്ടാം വരവിനോട് കൂടെ നിവർത്തിയാകും. It is in the light of this great truth that Apostle Peter reminds us to do certain things. ഈ മഹാസംഭവത്തിന്റെ വെളിച്ചത്തിലാണ് അപ്പോസ്തലനായ പത്രോസ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. If you knew when you rise up tomorrow morning, നാളെ രാവിലെ നാം ഉണരുമ്പോൾ, suppose you knew that the Lord Jesus was going to come back tomorrow evening, നാളെ വൈകുന്നേരം കർത്താവായ യേശുക്രിസ്തു വരും എന്നുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നിരിക്കിൽ, that means just about 12 hours, ഒരു 12 മണിക്കൂർ സമയം മാത്രം നമ്മളുടെ മുമ്പാകെ ഉണ്ട്. Would it not affect the way you conduct yourselves during the day? ആ അന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് ആ അറിവിനെ ആശ്രയിച്ചിരിക്കുകയില്ലേ? Now remember this. ഇത് ഓർത്തിരിക്കുക. The Lord Jesus can invade our timetable at any time. നമ്മുടെ സമയത്തിന്റെ വിന്യാസത്തിന്റെ ഏത് ഭാഗത്തും കർത്താവായ യേശുക്രിസ്തുവിനെ കടന്നു വരുവാൻ കഴിയും. As far as we are concerned, eternity can dawn at any moment. ഏത് സമയത്ത് വേണമെങ്കിലും നിത്യത നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി മാറും. You may be going to the Walmart. ഇന്നൊരുപക്ഷേ നമ്മൾ വാൾമാർട്ടിലേക്ക് പോകുന്ന വഴിയായിരിക്കാം. And there you park your car. അവിടെ പാർക്ക് ചെയ്യുമ്പോൾ, and you put one step out, ഒരു കാല് പുറത്തേക്ക് വാഹനത്തിലേക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ, to go to the shopping mall, ആ ഷോപ്പിംഗ് മാളിലേക്ക് പോകുവാനായിട്ട്, but that foot you may be placing on eternity. ഒരുപക്ഷേ ആ കാൽ ചുവട് നിങ്ങൾ നിത്യതയിലേക്കായിരിക്കും വെക്കുക. Either by death or by the return of the Lord Jesus, we are going to go away from this world. ഒരുപക്ഷേ മരണം വഴി ആയിട്ടോ അല്ലെങ്കിൽ കർത്താവിന്റെ വിളിയാലോ ഇവിടെ നിന്ന് കടന്നു പോവുകയാണ്. Now we are not talking about our death now. ഇപ്പോൾ പക്ഷേ നമ്മുടെ മരണത്തെ കുറിച്ചല്ല നാം ചിന്തിക്കുന്നത്. The end of all things means the return of the Lord Jesus Christ. എല്ലാറ്റിന്റെയും അവസാനം എന്നുള്ളത് കർത്താവിന്റെ രണ്ടാം വരവാണ്. And what happens when he returns? അവൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുവാൻ? As far as we are concerned, our life is concerned, our eternity is going to begin. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യത അവിടെ ആരംഭിക്കുകയാണ്. And therefore do these things. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെയും നിവർത്തിക്കണം എന്ന് കർത്താവ് പറയുന്നു. The end of all things is at hand. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണ്. Therefore do these things, that's what Peter said. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം. If you read 1 Corinthians chapter 10, ആ 1 കൊരിന്ത്യരുടെ 10-ാം അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, the apostle Paul also gives certain lessons concerning holiness. അപ്പോസ്തലനായ പൗലോസ് അവിടെ വിശുദ്ധിയെ സംബന്ധിച്ച് ചില പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്. He talks about the life, the history of Israel. ഇസ്രായേലിന്റെ ചരിത്രത്തെ അവിടെ പ്രതിപാദിച്ചുകൊണ്ട്, how they were delivered from Egypt. അവരെ ഈജിപ്ത് മിസ്രയീമിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച വിധങ്ങൾ ഓർത്ത്, but how most of them perished in the wilderness. എന്നാൽ അനേകര് ആ മരുഭൂമിയിൽ നശിച്ചുപോയ സംഭവത്തെ പ്രതിപാദിച്ചുകൊണ്ട്, because of their murmuring, അവരുടെ പിറുപിറുപ്പ് മുഖാന്തരം, because of tempting the Lord, അവർ കർത്താവിനെ പരീക്ഷിച്ചതു നിമിത്തം, because of idolatry, അവരുടെ വിഗ്രഹാരാധന നിമിത്തം. And in that passage 2 times Paul says, ആ രണ്ട് പ്രാവശ്യം ആ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, I am telling you this in the light of the fact that the end is near. ഈ അവസാനം സമീപിച്ചിരിക്കയാൽ ഞാൻ ഈ വസ്തുതകൾ നിങ്ങളോട് പറയുന്നു എന്ന് പൗലോസ് പറയുന്നു. This is relevant because the end of the time is near. ഇതെല്ലാം പ്രസക്തമാണ് എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഈ വരവിന്റെ അല്ലെങ്കിൽ അന്ത്യം സമീപിച്ചിരിക്കയാൽ. So Paul challenged people to a life of holiness in the light of the return of the Lord Jesus. വിശുദ്ധിയിൽ ജീവിപ്പാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ജനത്തെ അന്ന് വെല്ലുവിളിച്ചു. Here Peter also challenges us to live a life of holiness and sobriety in the light of the return of the Lord Jesus. കർത്താവിന്റെ രണ്ടാം വരവിന്റെ അതിന്റെ സാമീപ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. Now I don't know if you have noticed this interesting thing in the New Testament. പുതിയ നിയമത്തിൽ ഈ പ്രത്യേക വസ്തുത നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. Make a note of what I'm going to say. ഈ പറയുവാൻ പോകുന്ന കാര്യം നിങ്ങൾ സൂക്ഷിച്ച് കരുതുക. Every passage that talks about the return of the Lord Jesus in the New Testament, കർത്താവ്
കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന എല്ലാ വേദഭാഗങ്ങളിലും ഓൾ ദോസ് പാസേജസ് സ്പീക്ക് അബൌട്ട് ഔർ റെസ്പോൺസിബിലിറ്റി ആൾസോ ആ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ ഉത്തരവാദിത്വത്തെ വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയും. Did you get that? നിങ്ങൾക്ക് മനസ്സിലായോ? Every passage in the New Testament. എല്ലാ കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. You think of any passage. എല്ലാ ഭാഗങ്ങളിലും. For example, John chapter 14. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. I'm going to come back again. The Lord said. ഞാൻ പോകുന്നു, ഞാൻ വീണ്ടും വരും. Therefore what? അതുകൊണ്ട് എന്ത്? Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let it not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Think of 1 John chapter 3. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? If you have this hope, ഈ പ്രത്യാശ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ, purify yourself as he is pure. അവൻ വിശുദ്ധിയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും ശുദ്ധീകരിപ്പിൻ. 1 Thessalonians chapter 4. 1 തെസ്സലോനിക്കേ ലേഖനം 4-ാം അധ്യായം. Christ shall descend from heaven. കർത്താവ് ആ മേഘങ്ങളിൽ കടന്നു വരും. And at the close of that it says, അതിന്റെ ആ വാക്യത്തിന്റെ അന്ത്യഭാഗത്ത്, comfort one another with these words. അതുകൊണ്ട് തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിൻ എന്ന് കാണുവാൻ കഴിയും. All the passages that talk about the return of the Lord Jesus also talk about our responsibility in the light of that great truth. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എല്ലാ വാക്യങ്ങളിലും ആ വസ്തുതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം ചൂണ്ടിക്കാണിക്കുകയാണ്. In Revelation 22 and verse 12, ആ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ, the Lord Jesus said, behold, I come quickly. ഞാൻ വേഗം വരുവാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. That shows the Lord's concern in that matter. അതുകൊണ്ട് കർത്താവിന്റെ ഉത്കണ്ഠ ആ വിഷയത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയും. He is also interested to come and take us home. നാം കർത്താവ് കടന്നു വന്ന് നമ്മെ ഭവന നിത്യഭവനത്തിലേക്ക് ചേർക്കുവാൻ അവനും ആകാംക്ഷയുണ്ട്. And that verse also says, ആ വാക്യവും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, I will render to every man according to what he has done. അവൻ പ്രവൃത്തി അവൻ ചെയ്തതിനനുസരിച്ച് അവന് പ്രതിഫലം ലഭിക്കും എന്നാണ് കാണുന്നത്. The judge is at the door. ആ ന്യായാധിപൻ ആ വാതിൽക്കലായിരിക്കുന്നു. He is going to render to every man according to what he has done. ഓരോരുത്തന്റെ പ്രവൃത്തിക്കനുസരിച്ച് അവന് പ്രതിഫലം ലഭിക്കും. Now we are all excited when we hear talks about the return of the Lord Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം നമുക്കൊക്കെയും പ്രയോജനം നൽകുന്ന വിഷയമാണ്. We love to hear talks on prophecy. ഈ പ്രവചനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് വളരെ താല്പര്യമുള്ള വിഷയം. What's going to happen to Israel? എന്ത് ഇസ്രായേലിന് എന്ത് സംഭവിക്കും? What's going to happen to America? അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കും? When is the Lord going to come back? എന്നാണ് കർത്താവ് കടന്നു വരിക? We get excited when we hear such talks. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വളരെ പ്രയോജനരായി തീരുന്ന അവസ്ഥയാണ്. But very often we are not excited about our responsibilities in relation to his second coming. എന്നാൽ അതേ സമയം തന്നെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചുമതലകളെ കുറിച്ച് നാം അത്ര ഉത്സാഹവാന്മാരല്ല. We are just curious to know what's going to happen, that's all. നാം ഇത് അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. But what am I supposed to do in the light of this truth? എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഉത്തരവാദിത്വം എന്താണ്? What's going to happen when the Lord comes? കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? My days are going to be over. എന്റെ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. That can happen by death also. ഇത് മരണമഴിയായും ഇത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. My days are going to be over. എന്റെ ദിവസങ്ങൾ അന്ന് അവസാനിക്കും. No more opportunities. ശേഷം ഒരു ദിവസം പോലും ഇല്ല. No more opportunities to love the Lord. കർത്താവിനെ സ്നേഹിപ്പാൻ ഇനിയും അവസരം ലഭിക്കില്ല. No more opportunities to serve the Lord. കർത്താവിനെ സേവിപ്പാൻ ഇനി അവസരമില്ല. No more chances to give to the work of the Lord. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നൽകുവാൻ ഇനി അവസരമില്ല. No more chance to pray. പ്രാർത്ഥിപ്പാൻ ഇനി അവസരമില്ല. No more time to help and encourage someone. മറ്റൊരാളെ സഹായിക്കാൻ പ്രേരിപ്പിക്കുവാൻ അവസരമില്ല. No more opportunity to wipe the tears of someone. മറ്റൊരു ദുഃഖിക്കുന്ന സഹോദരന്റെ കണ്ണുനീര് തുടപ്പാൻ അവസരമില്ല. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, once your eyes close in death, നമ്മുടെ കണ്ണുകള് മരണത്താൽ അടയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ, or once the Lord Jesus returns, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് ഒരു യാഥാർത്ഥ്യമായി തീരുമ്പോൾ, all our opportunities are going to cease. നമ്മുടെ അവസരങ്ങൾ അന്ന് അവസാനിക്കുകയാണ്. And then what's going to happen? അതിനുശേഷം എന്ത് സംഭവിക്കും? Well, it is true we are going to be with the Lord. We are going to enjoy heaven, no doubt about it. നാം കർത്താവിനോട് കൂടെ ആ സ്വർഗ്ഗം നിത്യതയിൽ ആസ്വദിക്കുവാൻ പോവുകയാണ്. But the New Testament also talks about certain solemn truths
that takes place after the return of the Lord. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവിന് ശേഷം സംഭവിക്കുവാനുള്ള ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കൂടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. As the Lord said, I will reward every man according to his work. കർത്താവ് പറഞ്ഞു, അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം പ്രതിഫലം കൊടുപ്പാൻ എന്റെ കൈവശമുണ്ട്. The judgment seat of Christ. ന്യായാസനം കർത്താവിന്റേത്. Our lives are going to be evaluated. അന്ന് നമ്മുടെ ജീവിതങ്ങളെ അവൻ പരിശോധിക്കുന്ന ദിവസമാണ്. Have you ever thought about that? നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? We are all going to give an account of our life. അന്ന് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. What a solemn thought that is. ഇത് എത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. All of us need to tremble at that thought. ഈ ചിന്തയുടെ മുമ്പാകെ നാം വിറയ്ക്കേണ്ടത് ആവശ്യമാണ്. Even as we rejoice in the thought of the Lord's coming. കർത്താവിന്റെ രണ്ടാം വരവിൽ നാം സന്തോഷിക്കുമ്പോഴും there is a sense in which we need to tremble at the thought that the Lord is going to come and ask us an account of how we lived on the face of this earth. കർത്താവ് വരിക മാത്രമല്ല നമ്മോട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് ചോദിക്കും എന്നുള്ള വിഷയത്തിന്റെ മുമ്പാകെ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണം. The judge is at the door. ഈ ന്യായം വിധിക്കുന്നവൻ വാതിൽക്കലായിരിക്കുന്നു. In the light of this truth, ഈ ന്യായാധിപതിയോടുള്ള ബന്ധത്തിലുള്ള സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ do these things, that's what Peter says. പത്രോസ് പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിക്കുക. Now there are so many responsibilities talked about in the Bible. In the New Testament in relation to the return of the Lord Jesus. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ അനേക ഉത്തരവാദിത്തങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. I went through many of them. പല വസ്തുതകളിലൂടെ നാം കടന്നുപോയി. Then I thought, I won't have time to cover all of them. ഇതെല്ലാം ഇന്ന് രാത്രികാലം പറയുവാനായിട്ട് അവസരമില്ല. So I thought I'll stick to just one passage. എന്നാൽ അത് വേദഭാഗത്തിൽ നാം വായിച്ച വേദഭാഗത്ത് ഒതുങ്ങി നിൽക്കുവാൻ ഞാൻ തീരുമാനിച്ചു. I want to pick up 4 words from the passage we read. നാം വായിച്ച വേദഭാഗത്തിൽ നിന്ന് 4 വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 4 responsibilities entrusted to us by the Spirit of God in the light of the fact that the end of all things is at hand. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുകൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ചു തന്ന 4 ഉത്തരവാദിത്തങ്ങൾ. And those 4 words, look at those 4 words. ആ 4 വാക്കുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. The first word is in verse 7, which says prayer. 7-ാം വാക്യത്തിൽ നാം കാണുന്നു പ്രാർത്ഥന. The second one is in 8, charity or love. 8-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് സ്നേഹം. Verse 9, hospitality. 9-ാം വാക്യത്തിൽ അതിഥി സൽക്കാരം. And verse 10, ministry. 10-ാം വാക്യത്തിൽ ശുശ്രൂഷ. Prayers, പ്രാർത്ഥന, ലവ്, സ്നേഹം, ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം, ആൻഡ് മിനിസ്ട്രി, ശുശ്രൂഷ. ദീസ് ഫോർ വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഈ 4 കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഐ തിങ്ക് വിതിൻ ദീസ് ഫോർ വേർഡ്സ് you know there are so many other things included. ee 4 karyangalkkulil aneka vastukala ulladakam cheedittundu. The end of all things is at hand. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. So the first thing, 1-ാമത്തെ കാര്യം, be ye therefore sober and watch unto prayer. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരമായിരിക്കുക. Now one of the translations reads like this. ഒരു ഭാഷാന്തരത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, be therefore steady and sober in mind so that you will really be able to pray as you ought. മനസ്സിൽ സ്ഥിരതയുള്ളവരായിട്ട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ കഴിവുള്ളവരായിരിപ്പീൻ. Now why does it say that we must pray? Because the end is at hand. അവസാനം സമീപിച്ചിരിക്കയാൽ നാം പ്രാർത്ഥിക്കണം എന്ന് എന്തുകൊണ്ട് പറയുന്നു? Why doesn't it say work hard because the end is at hand? എന്തുകൊണ്ടാണ് അന്ത്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ പ്രവൃത്തിയിൽ ഉത്സുകരായിരിക്കുക എന്ന് പറയാത്തത്? Do all you can. എല്ലാം നിങ്ങൾക്ക് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു തീർക്കുക. Run around the whole world. ആ ലോകം മുഴുവൻ ഓടി നടന്ന് ശുശ്രൂഷ. Finish your work. നിങ്ങളുടെ ജോലി തികയ്ക്കുക. It doesn't say that. അങ്ങനെയല്ല വചനം പഠിപ്പിക്കുന്നത്. Don't you think that is what it should have been said? അങ്ങനെ അല്ലേ വചനം പറയേണ്ടിയിരുന്നത്? The end is at hand. അവസാനം സമീപിച്ചിരിക്കുന്നു. Therefore urgently finish all your work. അതുകൊണ്ട് ചെയ്തു തീർക്കാനുള്ള എല്ലാ പ്രവൃത്തികളും നീ തികയ്ക്കുക. That is not what it says. എന്നാൽ അതല്ല ദൈവവചനം പറയുന്നത്. Because the end is at hand. അവസാനം സമീപിച്ചിരിക്കയാൽ the first thing we are supposed to do is to pray seriously. 1-ാമത്തെ കാര്യം വളരെ ഗൗരവത്തോടു കൂടെ നാം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. What's the reason for that? എന്താണ് അതിന്റെ ഉദ്ദേശം? Instead of asking us to work diligently, it says pray seriously. വളരെ ഗൗരവത്തോടെ ജോലി ചെയ്യുക എന്നുള്ളതല്ല പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I think this is the reason for that. അതിന്റെ കാരണം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. It is only as we pray as individuals will we be able to know what God wants us to do with our life. വ്യക്തിപരമായി നാം ഗൗരവത്തോടു കൂടെ പ്രാർത്ഥിക്കുമ്പോൾ
ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നാം ചെയ്യേണ്ടുന്ന പ്രവൃത്തി വെളിപ്പെടുത്തി തരും. You know, there are so many things that we can do. എല്ലാ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. There are so many ministries that we can be involved in. അനേക ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുക്കുവാൻ കഴിയും. There are so many places that we can go to. അനേക സ്ഥലങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയും. Can one man do all this? ഇതെല്ലാം ഒരു മനുഷ്യനെ ചെയ്തു തീർക്കുവാൻ സാധിക്കുമോ? Can I go to all the world? ഈ ലോകം മുഴുവൻ എനിക്ക് കടന്നു പോയി ശുശ്രൂഷിക്കാൻ? It's impossible. സാധ്യമാണ്. Can I be involved in all the ministries? എല്ലാ ശുശ്രൂഷകളിലും എനിക്ക് ഭാഗഭാക്കാകുവാൻ കഴിയില്ല. Impossible. അതും അസാധ്യം. Can I do all the good things? എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് ചെയ്യുവാൻ കഴിയുമോ? That's impossible. അതും അസാധ്യമാണ്. There are limitations. എനിക്ക് വളരെ പ്രതികൂലങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഉണ്ടാകാം. There are certain things that I can do. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരാം. I cannot go everywhere but I can go somewhere. എല്ലാ സ്ഥലങ്ങളിലും പോകുവാൻ കഴിയില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ എനിക്ക് പോകുവാൻ കഴിയും. I need to know that. അത് എവിടെയാണ് ഞാൻ പോകേണ്ടതെന്ന് ഞാൻ അറിയണം. What is God's plan for my life? കർത്താവിന് എനിക്ക് വേണ്ടിയുള്ള പദ്ധതി എന്താണ്? What is the ministry that the Lord has entrusted me with? കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ്? What is my place in my local church? എൻ്റെ സ്ഥലം സഭയിൽ എൻ്റെ സ്ഥാനം എന്താണ്? What is the ministry that the Lord wants me to do? ഞാൻ ചെയ്യേണ്ടുന്ന ശുശ്രൂഷ കർത്താവ് എന്താണ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്? How do we know that? എങ്ങനെയാണ് അത് അറിയുക? Only by prayer. പ്രാർത്ഥനയാൽ മാത്രം. It is only as you seek the face of the Lord. കർത്താവിന്റെ മുഖപ്രകാശം നാം അന്വേഷിക്കുമ്പോൾ. It is only as you wait upon him. കർത്താവിന്റെ വെളിപാടിനായി നാം കാത്തിരിക്കുമ്പോൾ. Will we be able to know what God wants us to do? കർത്താവ് നമ്മെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ നമ്മോട് പറയും. Sometimes we waste our time and our life by doing everything that comes our way. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമയം വ്യർത്ഥമാക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. We are good at nothing. നാം ഒരു കാര്യത്തിലും കൊള്ളാകുന്നവരായി തീരുകയാണ്. We run around doing 101 things. 101 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ട് ഓടി നടക്കുകയാണ്. My brother, my sister, the Lord doesn't want you to do it that way. പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിങ്ങളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. Spend time in prayer. കർത്താവിന്റെ മുമ്പാകെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. See God's mind. കർത്താവിന്റെ മനസ്സ് അറിയുക. God, what's your will and plan for my life? കർത്താവിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുക. What shall I do? ഞാൻ എന്ത് ചെയ്യണം? You know, when Saul of Tarsus was converted, മാനസാന്തരപ്പെട്ടപ്പോൾ in Acts 22 we read this. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. He asked two questions to the Lord. കർത്താവിനോട് താൻ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. Question number 1, who are you, Lord? ഒന്നാമത്തെ ചോദ്യം, ആരാകുന്നു കർത്താവേ നീ? And question number 2, രണ്ടാമത്തെ ചോദ്യം, what will you have me to do? ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു? What is your plan for my life? എന്നെക്കുറിച്ച് നിന്റെ പ്ലാൻ എന്താണ്? And the Lord said, I'll show it to you by and by. കർത്താവ് പറഞ്ഞു, സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഞാൻ നിനക്ക് കാണിച്ചു. And the Lord showed it to him little by little. ഓരോ സമയത്തെ അല്പാൽപമായി കർത്താവ് കാണിച്ചു കൊടുത്തു. In 2 Timothy chapter 4, 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ, at the close of his life, പൗലോസിന്റെ ജീവിത അന്ത്യകാലത്തെ, he looks back and says, പുറകിലോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് താൻ പറയുന്നു, I have done it. ഞാൻ പ്രവൃത്തി തികച്ചു. I did the will of God. കർത്താവിന്റെ ഹിതം ഞാൻ നിവർത്തിച്ചു. I fought the fight. ആ യുദ്ധം, ആ പോരുത ഞാൻ പോരുത്തു. I have done it. ഞാൻ അത് നിവർത്തിച്ചു. All that was assigned to me. എനിക്കായിട്ട് കർത്താവ് ഒരുക്കിയതെല്ലാം ഞാൻ തികച്ചു. The end is at hand. അവസാനം സമീപിച്ചിരിക്കുന്നു. Therefore the first thing that we need to do, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നാം നിവർത്തിക്കേണ്ടത്, is not running around and getting involved in every ministry. ഓടി നടന്ന് പരക്കം പായുകയല്ല. Seek the face of the Lord. കർത്താവിന്റെ മുഖം അന്വേഷിക്കുക. The rest of my days, യാ ഇനിയുള്ള ദിവസങ്ങൾ, Lord, what shall I do with my life? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? What are the ministries that I need to be involved in? ഏതൊക്കെ ശുശ്രൂഷകൾ ഞാൻ ഭാഗമാക്കണം? Which are the areas that you want me to serve? എൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കണം? How should I spend my time? എൻ്റെ സമയം ഞാൻ എങ്ങനെ വിനിയോഗിക്കണം? Where should I invest my money? എൻ്റെ സമ്പത്ത് ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? And what are the things that you want me to do? ഏതൊക്കെ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കർത്താവേ? I think that's the most important thing we need to do in the light of the return of the Lord Jesus. കർത്താവിന്റെ വരവിന്റെ വെളിച്ചത്തിൽ നാം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. Not do 101 things. 101 കാര്യങ്ങളിൽ നാം
ഇടപെടുകയല്ല. But do what the Lord wants me to do. എന്നാലേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നിവർത്തിക്കുക. There's a person called Charles Colson in this country. ചാൾസ് കോൾസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രാജ്യത്തുണ്ട്. You know, he was the advisor to the President Nixon. പ്രസിഡന്റ് നിക്സന്റെ ഉപദേശകനായിരുന്നു. And was involved in the Watergate scandal. വാട്ടർഗേറ്റ് സ്കാൻഡലിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു. But just before he went to the prison for that, ആ കാരണം കൊണ്ട് താൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് he got saved. താനെ രക്ഷിക്കപ്പെടുവാനിടയായി. After spending some time in prison, he came out. ആ ജയിലിലെ ചില സംവത്സരങ്ങൾ ചിലവഴിച്ചതിന് ശേഷം താൻ പുറത്തു വന്നു. And he started what is known as Prison Fellowship International. Prison Fellowship International എന്ന് പറയുന്ന സംഘടന താനെ ആരംഭിച്ചു. That's a worldwide ministry preaching the gospel to prisoners. ഇത് ജയിൽ വാസികളോട് അന്തേവാസികളോട് സുവിശേഷം പറയുന്ന ഒരു അഖില ലോക സംഘടനയാണ്. Then someone asked him, അദ്ദേഹത്തോട് ഇങ്ങനെ ആരോ ചോദിക്കുകയുണ്ടായി, you being a man of such great caliber moving with the presidents and you know kings around in the world, ഇത്ര വലിയ മനുഷ്യരുമായിട്ട് ഇടപഴകി കഴിഞ്ഞിരുന്ന താങ്കളെ പോലെയുള്ള ഒരു വ്യക്തി, why didn't you start a ministry for the leaders of the countries like presidents or prime ministers, പ്രസിഡന്റുമാരെ പോലെയുള്ള രാജ്യത്തിന്റെ നേതാക്കളെ സുവിശേഷീകരിക്കുവാൻ ഉള്ള ഒരു ശുശ്രൂഷ എന്തുകൊണ്ട് ആരംഭിച്ചില്ല, why did you start a ministry for poor prisoners, എന്തുകൊണ്ടാണ് ജയിൽ അന്തേവാസികൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ആരംഭിച്ചത്. And this is what Colson said. Colson parnadu ingeneyanu, that's what I would like to do, but this is what the Lord told me to do. Njan adaanu cheyvan njan aagrahichathal kartavu enne vilichathu ee velakkeyanu. Many of us are busy doing what we like to do. നമ്മിൽ അനേകരും നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിൽ വ്യാപൃതരാണ്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ കുഴപ്പത്തിലാക്കി തീർക്കുകയാണ്. Do what the Lord wants you to do. കർത്താവ് നിങ്ങളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ അതിൽ ഇടപെടുക. Beloved, we do not have many days. അനേക ദിവസങ്ങൾ നമ്മുടെ മുമ്പാകെ ഇല്ല. The time is very, very short. സമയം വളരെ ഹ്രസ്വമാണ്. We do not have time to do many things. ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുവാൻ അവസരമില്ല. We can do just a little. ഒരുപക്ഷെ അല്പം ചെയ്യുവാനുള്ള സമയം. That's why it's so important to ask the Lord, Lord, what do you want me to do? അതുകൊണ്ട് കർത്താവിനോട് ഇന്ന് നമുക്ക് ചോദിക്കാം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? Will that be your prayer tonight? ഇന്ന് രാത്രികാലം നിങ്ങളുടെ പ്രാർത്ഥന ഏതായിരിക്കും? The rest of my life, എന്റെ ജീവിതത്തിന്റെ I want to please you. കർത്താവിനെ ഞാൻ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to do what you want me to do. നീ ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. And therefore pray. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. It is when you pray that you understand what the Lord wants you to do. പ്രാർത്ഥിക്കുമ്പോഴാണ് നാം എന്ത് ചെയ്യണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാവുക. A man on his knees can see more than a man who stands on his tiptoes. ഒരു മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മനുഷ്യന് നിവർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ കാണുവാൻ കഴിയും. If you want to see things clearly, ഒരുപക്ഷേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, it is useless to stand on your tiptoes. നിങ്ങളുടെ ആ വിരലുകളിൽ ഊന്നി നിന്നാൽ അത് സാധ്യമാകില്ല. Bow down and stand on your knees and you will see more. അതുകൊണ്ട് കുനിയുക, മുട്ടുകുത്തി കാണുവാനായിട്ട് ശ്രമിക്കുക. Pray. പ്രാർത്ഥിക്കുക. Because the end of all things is at hand. എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. And the second thing that we are exhorted in verse 8. രണ്ടാമത്തെ കാര്യം നാം കാണുന്നത്, above all things have fervent charity among yourselves. സകലത്തിനും മുമ്പേ തമ്മിൽ ഉച്ച സ്നേഹമുള്ളവരായിരിപ്പീൻ. You know, the word used fervent is a word which means intense love. വളരെ ഉച്ച സ്നേഹം, വളരെ ഗൗരവമായ സ്നേഹം. Not cold or casual. ഇത് തണുത്ത സ്നേഹമല്ല. Something of a serious nature, something very intense. വളരെ ഗൗരവമുള്ള, ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹം. The word used here is the word agape. ഇവിടെ അഗാപ്പെ സ്നേഹം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. Exercise agape. ഈ സ്നേഹം നമ്മൾ വ്യാപരിക്കട്ടെ. Why? എന്തുകൊണ്ടാണ്? Because the end is at hand. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. There is very little time to love. വളരെ അല്പം സമയം മാത്രം. There is no time to quarrel. വഴക്കുണ്ടാക്കുവാൻ സമയമില്ല. You know, in some autorickshaws in Kerala it is written like this. ചില ഓട്ടോറിക്ഷകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിൽ. Smile. പുഞ്ചിരിക്കുക. There's very little time to quarrel. There's no time to quarrel. കലഹിപ്പാന സമയമില്ല. I wish if all of us would have taken that to heart. അത് നമ്മളെല്ലാം ഹൃദയത്തിൽ കരുതിക്കൊണ്ടെങ്കിൽ നന്നായിരുന്നു. Love one another fervently. ഉച്ച സ്നേഹമുള്ളവരായിരിപ്പീൻ. Because the end of all things is at hand. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കയാൽ. You know, the Bible is a very practical book. ഈ വേദപുസ്തകം വളരെ പ്രായോഗികമായ ഒരു പുസ്തകമാണ്. It doesn't say like one another.
ഈ വേദപുസ്തകം തമ്മിൽ ഇഷ്ടപ്പെടുവാനല്ല പറയുന്നത്. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അതിന് കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇഫ് ബൈബിൾ ഹാഡ് ആസ്ക്ഡ് ഓൾ ഓഫ് അസ് ടു ലൈക്ക് വൺ അനദർ, ഐ ടെൽ യു we would have been in deep trouble. Tamil ishtapiduvan oru paksha vadanam nammodu paranjirunnuvengil nam valiya chintha kulappathilayene. It would have been an impossible command. Idu ra sathyamaya kalpanayayittu avisheshichene. Because I don't like your hairstyle. Endukondannal ningalude mudi cheyyunna vidham enikku ishtamalla. You don't like my accent. Ende accent ningalkku ishtamalla. I don't like your mannerisms. Ningalude swabhava visheshangal enikku ishtamalla. I don't like the way you walk. Nee nadakkunna vidham enikku ishtamalla. You don't like the way I smile. Njan punjirikkunna reethi There are many things about you that I simply don't like. നിങ്ങളിലെ അനേക വസ്തുതകൾ കണ്ടേക്കാം ഞാൻ ഇഷ്ടപ്പെടാത്തതായി. And there are many things in me that you just don't like. ആ നിങ്ങളിലെ അനേക വസ്തുതകൾ ഞാൻ കണ്ടേക്കാം അതുപോലെ ഇഷ്ടപ്പെടാത്തതായിട്ട്. Thank God, Bible doesn't ask any one of us to like one another. എന്നാൽ വേദപുസ്തകം നമ്മോട് നാം തമ്മിൽ ഇഷ്ടമുള്ളവരായിരിക്കുക എന്ന് കൽപ്പിച്ചിട്ടില്ല. Bible only says love one another. വേദപുസ്തകം പറയുന്നത് സ്നേഹിക്കുക. Bible is the most practical book. ഇത് വളരെ പ്രായോഗികമായ ഒരു കൽപ്പനയാണ്. What's the meaning of love? എന്താണ് സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം? It is a commitment for the ultimate well-being of the other person. ഇതൊരു കടപ്പാടാണ് നാം സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും നന്മ ആഗ്രഹിച്ചുകൊണ്ട്. That's the meaning of agape. അതാണ് അഗാപ്പെ എന്ന seek the ultimate well being of the other person. നമ്മുടെ മുമ്പിലുള്ള വ്യക്തിയുടെ പരമമായ സുഖം നാം അന്വേഷിക്കുക. I may not like many things about you. ആ വ്യക്തിയുടെ അനേക കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുണ്ടായി എന്ന് വരികയില്ല. But the Bible asks me to do all I can to give you the best. എന്നാൽ ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നത് മുഴുവൻ നൽകുവാനാണ്. Very often we say I don't like him so I don't love him. ഞാൻ പലപ്പോഴും പറയാറുണ്ട് നാം ആ മനുഷ്യനെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് സ്നേഹിപ്പാൻ സാധിക്കില്ല. You may not like him, you need not like him. ആ മനുഷ്യനെ നിനക്ക് ഇഷ്ടമല്ലായിരിക്കാം, ഇഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല. But here is a command that says that be interested in his ultimate well-being. എന്നാലേ ആ ദൈവത്തിന്റെ കൽപ്പന ഇതാണ് ആ മനുഷ്യന്റെ ആ പരമമായ സൗഖ്യത്തിൽ നാം താല്പര്യമുള്ളവരായിരിക്കുക. Do all you can for his well-being. അദ്ദേഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. It is a deliberate lifestyle that you adopt. അത് നാം നമ്മുടെ മനസ്സിൽ തീരുമാനിച്ച് നിവർത്തിക്കേണ്ട ഒരു വസ്തുതയാണ്. It is a calculated pattern of behavior. നാം അതിനായിട്ട് കണക്ക് കൂട്ടി പ്രവർത്തിക്കേണ്ടതാണ്. And it says intense love. വളരെ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. In the light of the return of the Lord Jesus. ഇത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ്. Love one another. നാം പരസ്പരം സ്നേഹിക്കണം. What do we stand here? നാം എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു? Look into the assemblies. സഭകളിൽ നോക്കുക. Look into families. കുടുംബങ്ങളിൽ നോക്കുക. Among relatives. പരസ്പര ബന്ധുക്കളുടെ മധ്യത്തിൽ നോക്കുക. Among neighbors. അയൽക്കാരുടെ മധ്യത്തിൽ നോക്കുക. There are many relations that are strained. ബന്ധങ്ങൾ വളരെ വളരെ സ്ട്രെയിൻഡ് ആയിരിക്കുകയാണ്. Many relationships have been broken. വളരെ ബന്ധങ്ങൾ തകർന്നു പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. And we have not set them right. ആ കാര്യങ്ങൾ നാം ശരിയാക്കുവാൻ ശ്രമിച്ചിട്ടില്ല. People who break bread from the same bread. ഒരേ അപ്പം മുറിക്കുന്ന വ്യക്തികൾ. Haven't spoken for years. അവർ പരസ്പരം സംസാരിച്ചിട്ടില്ല വർഷങ്ങളായിട്ട്. My brother. എന്റെ പ്രിയ സഹോദര. The end is at hand. അന്ത്യസമയം അടുത്തിരിക്കുകയാണ്. The Lord Jesus said, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, Whatsoever you shall bind on earth will be bound in heaven. ഈ ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. Whatsoever you shall loosen here will be loosened in heaven. ഇവിടെ നിങ്ങൾ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. If things are bound here. ഇവിടെ കെട്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ. If the relationships are not mended here. ഇവിടെ ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ. That is going to affect you adversely when you stand at the judgment seat of Christ. കർത്താവിന്റെ ന്യായാസനത്തിനു മുമ്പാകെ നാം നിൽക്കുമ്പോൾ അത് നമ്മെ പ്രതികൂലമായിട്ട് ബാധിക്കും. You say, well, I have to pay very high price to settle that problem. ഈ യഥാസ്ഥാനപ്പെടലിന് വേണ്ടി വലിയ വില എനിക്ക് കൊടുക്കേണ്ടി വരും. I'll have to become small. ഞാൻ ചെറുതാകേണ്ടത് ആവശ്യമാണ്. I'll have to humble myself. ഞാൻ താഴ്മയുള്ളവനാകേണ്ട. Oh, that's too big a price. അത് വലിയ വിലയാണ്. But let me tell you this.
എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യു വിൽ ഹാവ് ടു പേ എ ഹയർ പ്രൈസ് ഇഫ് യു ഡു നോട്ട് സെറ്റിൽ യുവർ പ്രോബ്ലം. ഈ കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തിയില്ലെങ്കിൽ ഇന്ന് കൊടുക്കേണ്ടുന്ന വിലയേക്കാൾ വലിയൊരു വില അവിടെ കൊടുക്കേണ്ടി വരും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ നെഗറ്റീവ് പോയിന്റ് ബിഫോർ ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സന്നിധാനത്തിൽ പ്രശംസനീയമായ ഒരു വിഷയമായിട്ട് അവർ അവശേഷിക്കുകയില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് യു അഡ്വേഴ്സ്ലി ഇൻ ദി സൈറ്റ് ഓഫ് ദി ലോർഡ്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇറ്റ് ഡസന്റ് മാറ്റർ ഹി ഹാസ് ഹർട്ട് യു. It doesn't matter, he may have hurt you. ആ നിങ്ങളെ ഒരുപക്ഷേ അദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. He may have insulted you. ഒരുപക്ഷേ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിരിക്കാം. Brother, doesn't matter. അതൊന്നും വിഷയമല്ല. Just forgive him. അദ്ദേഹത്തോട് ക്ഷമിക്കുക. Let him give his account to God. കർത്താവിനോട് അദ്ദേഹം കണക്ക് ബോധിപ്പിക്കട്ടെ. But if you hold a grudge in your heart against him, എന്നാൽ നാം ഹൃദയത്തിൽ അത് സൂക്ഷിക്കുകയാണെങ്കിൽ, that is going to affect you adversely. നിങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും നിത്യതയിൽ. Do we take these things seriously? ഈ കാര്യങ്ങൾ ഗൗരവമായിട്ട് നാം കണക്കിടുന്നു? We believe all these things. ഈ കാര്യങ്ങളെല്ലാം നാം വിശ്വസിക്കുന്നവരാണ്. But at the same time in our day to day life, how careless we are in settling issues. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം അശ്രദ്ധരാണ് നാം ഇക്കാര്യങ്ങളിൽ. The New Testament talks a lot about interpersonal relationships. പുതിയ നിയമം അനേകരെ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Almost all the epistles teach about it. എല്ലാ ലേഖനങ്ങളിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. Forgive one another. പരസ്പരം ക്ഷമിക്കുക. Love one പരസ്പരം സ്നേഹിക്കുക. Do not take revenge. ആ പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല. Don't be bitter against someone. കയ്പുള്ള അനുഭവം വെച്ച് സൂക്ഷിക്കരുത്. Don't use evil words. അതുപോലെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. Don't get angry. ദേഷ്യപ്പെടരുത്. Why are all these verses in the Bible? ഈ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ കണ്ടിട്ടുണ്ടോ? So many chapters and verses set apart to talk about these relationships. പുസ്തകങ്ങളും അധ്യായങ്ങളും വാക്യങ്ങളും അനേകം ഇതിനായിട്ട് വേർതിരിച്ചിരിക്കുന്നു. That is because there is something very important to God. കാരണം എന്താണ്? ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. What is important to God should be important to us. കർത്താവിന് പ്രാധാന്യം അർഹിക്കുന്ന വിഷയം നമുക്കും വളരെ ഗൗരവമുള്ളതായിരിക്കണം. Let me ask a point blank question to you tonight. ഇന്ന് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് നേരിട്ട് ചോദിക്കട്ടെ. Is there someone against whom you are keeping a grudge in your heart? ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പ് മറ്റാരെക്കുറിച്ചെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ? Someone you have not forgiven for whatsoever reason. എന്തുകൊണ്ട് എന്ത് കാരണം കൊണ്ടായാലും ഏതെങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിക്കാത്തവരായിട്ട് ഇവിടെ ഉണ്ടോ ആരെങ്കിലും? I don't know. എനിക്കറിയില്ല. But you know that. പക്ഷേ നിങ്ങൾക്കറിയാം. And God knows that. കർത്താവിന് അറിയാം. I want to tell you this. ഈ കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. The end is at hand. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. Settle things immediately. അതുകൊണ്ട് കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടണം. Take up your phone tonight. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഫോൺ എടുക്കുക. Tell that brother, that sister, brother, I am sorry. ആ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വിളിച്ച് തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണമെന്ന്. Please forgive me. എന്നോട് ക്ഷമിക്കണം. Not tomorrow morning. നാളെ രാവിലെയല്ല. But tonight. ഇന്ന് രാത്രികാലം. Why tonight? എന്തുകൊണ്ടെന്നാൽ. Because you may not see tomorrow morning. നിങ്ങൾ നാളെ ഒരുപക്ഷേ കണ്ടില്ല എന്ന് പറയാം. You may never get a chance to settle it. നിങ്ങൾ ഒരുപക്ഷേ ഒരു അവസരം ഇനി ലഭിക്കാത്തവരായി പോയി എന്ന് പറയാം. The other day I was speaking in another place in this country. മറ്റൊരു സ്ഥാനത്ത് ഞാൻ സംസാരിക്കുന്ന സമയം, I spoke about husband wife relationship. ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. After the meeting. യോഗത്തിന് ശേഷം, one old mother. ഒരു പ്രായാധിക്യം ചെന്ന ഒരു അമ്മച്ചി. She confessed to one of our sisters. ഒരു സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞു. I've made many mistakes in life. ഞാൻ ജീവിതത്തിൽ അനേക തെറ്റുകൾ ചെയ്തു. I have not listened to my husband. എന്റെ ഭർത്താവിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഭർത്താവ് പറഞ്ഞത് കേട്ടിട്ടില്ല. You know, her husband is with the Lord now. തന്റെ ഭർത്താവ് ഇന്ന് കർത്താവിനോട് കൂടെയാണ്. Hearing the message, ഈ വാക്ക് കേട്ടിട്ട്, I think she was pricked in her heart. അവളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവളായി. But her chances are gone. പക്ഷേ അവൾക്ക് അവസരമില്ല. Because the husband is not there. ആ ഭർത്താവ് ഇന്ന് ലോകത്തിലില്ല. Oh, we never know all these things. ഇതെല്ലാം നമുക്ക് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയില്ല. We never know when your husband is going to depart, when your wife is going to depart. ഭർത്താവ് എപ്പോൾ പോകും, ഭാര്യ എപ്പോൾ പോകുമെന്ന് നമുക്കറിയില്ല. You never know when your eyes are going to close in death. നിങ്ങളുടെ കണ്ണുകൾ മരണത്താൽ എപ്പോൾ അടയപ്പെടും എന്ന് നമ്മൾ അറിയുന്നില്ല. Oh, my brethren, please settle it. ഇന്ന് രാത്രി കാലം ഇതൊക്കെയും യഥാസ്ഥാനപ്പെടണം. The end is at hand. അന്ത്യം അവസാനം സമീപിച്ചിരിക്കുകയാണ്. The judge is at the door. ന്യായാധിപതി ആ വാതിൽക്കലാണ്. Practice love. സ്നേഹം നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കാണട്ടെ. And the third requirement. മൂന്നാമത്തെ കാര്യം ഇവിടെ കാണുന്നത്, use hospitality to one another. അതിഥി സൽക്കാരം തമ്മിൽ ആചരിപ്പീൻ. Without grudging.
അത് പെരുപെരുപ്പ് കൂടാതെ നിവർത്തിക്കണം. You know, hospitality is sharing. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് പരസ്പരം പങ്കുവെക്കലാണ്. Well, basically it is taking care of strangers. അന്യരെ അല്ലെങ്കിൽ പരദേശികളെ സൽക്കരിക്കുന്നതിനെ കുറിച്ചാണ് അതിഥി സൽക്കാരം എന്ന വാക്ക് പറയുന്നത്. But if we have to take care of strangers, how much more should we take care of those who belong to the family of God? അന്യരെയും പരദേശികളെയും നാം എങ്ങനെ സൽക്കരിക്കണമെങ്കിൽ നമ്മുടെ തന്നെ ദൈവത്തിന്റെ ആളുകളെ എത്രമാത്രം നാം അധികം കരുതണം. Share what you have. നമുക്കുള്ളത് നാം പങ്കുവെക്കണം. When the Lord returns, കർത്താവ് മടങ്ങി വരുമ്പോൾ all your money is going to go deep into the water. നമ്മുടെ ധനമെല്ലാം ഈ വെള്ളത്തിനടിയിലേക്ക് പോകും. That will be worse than the recession that you have here. ഇപ്പോഴേ ഈ അമേരിക്കയിലുള്ള സാമ്പത്തിക മാന്ദ്യത്തേക്കാൾ അത് വളരെ ഗൗരവമുള്ള വിഷയമായിരിക്കും. All that we have stored up. നാം സംഭരിച്ചിരിക്കുന്ന എല്ലാ ധനവും. All the big houses. എല്ലാ വലിയ വീടുകളും. And the expensive cars. വളരെ ചില വിലയേറിയ കാറുകൾ. And a lot of money that we have. നാം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ധനമെല്ലാം. We're going to lose it all. ഇതെല്ലാം നഷ്ടപ്പെടുവാൻ പോവുകയാണ്. Why don't you share it now? എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പങ്കുവെച്ചുകൂടാ? You see, when Noah was building the ark. നോഹ തന്റെ പെട്ടകം പണിതുകൊണ്ടിരുന്ന സമയത്ത് hundreds of people must have helped him. ആ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചു കാണും. You know, they wouldn't work free for Noah. അവര് നോഹയ്ക്ക് വേണ്ടി ഫലം ലഭിക്കാതെ പ്രവർത്തിക്കുന്നവരായിരിക്കില്ല. And Noah must have paid all of them. ആ വേലയ്ക്ക് പ്രതിഫലം നോഹ കൊടുത്തു കാണും. And he invested all he had into the building of the ark. തനിക്ക് ഉണ്ടായിരുന്ന ധനമെല്ലാം താൻ ഇങ്ങനെ ഈ പെട്ടകത്തിൽ നിക്ഷേപിച്ചു. And the people must have said, what a fool. ആളുകൾ പറഞ്ഞു കാണും, ഇവൻ എന്ത് പോഷനാണ്, വേസ്റ്റിംഗ് ഓൾ ഹിസ് മണി, എല്ലാ ധനവും വ്യയം ചെയ്യുകയാണ്. ഹി കുഡ് ഹാവ് കെപ്റ്റ് ഇറ്റ് ഫോർ ഹിസ് ചിൽഡ്രൻ. ഇത് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കാമായിരുന്നു. ലുക്ക് അറ്റ് ദിസ് ഫൂളിഷ് മാൻ, ഈ പോഷനെ നോക്കുക. ബട്ട് യു നോ വാട്ട് ഹാപ്പൻഡ്? എന്നാൽ എന്താണ് സംഭവിച്ചത്? വെൻ ദി ഫ്ലഡ്സ് കേം, ആ വെള്ളം വന്നപ്പോൾ. വെൻ ദി റെയിൻസ് കേം, മഴ പെയ്തപ്പോൾ. ഓൾ ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി വേൾഡ് ദാറ്റ് അദേഴ്സ് ഹാഡ് മെയ്ഡ്, they all went deep into the waters. മറ്റെല്ലാവരും നിക്ഷേപിച്ചിരുന്ന സകല ധനവും ആ വെള്ളത്തിന്റെ അടിയിലേക്ക് താണു പോയി. This is exactly what's going to happen one day when the Lord comes. ഇത് തന്നെയാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. My brother, keep your bank balance to a minimum. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഏറ്റവും ചെറുതായിരിക്കട്ടെ. Yes, you need money. നിങ്ങൾക്ക് ധനം ആവശ്യമാണ്. You need bank balance. നിങ്ങൾക്ക് ബാങ്കിൽ ബാലൻസ് ആവശ്യമാണ്. But keep only what you need. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സൂക്ഷിക്കുക. Because the rest of it is going to be wasted. എന്തുകൊണ്ടെന്നാൽ ശേഷമുള്ളതെല്ലാം നശിച്ചു പോകും. Antichrist is going to add it to his treasury. അന്തിക്രിസ്തു ആ തന്റെ സംഭാരത്തിലേക്ക് ഇതെല്ലാം ചേർക്കുവാൻ പോകുന്നു. My sister, do you need to work day and night to pay Antichrist? പ്രിയ സഹോദരി, നിങ്ങൾ രാത്രിയും പകലും അന്തിക്രിസ്തുവിന് വേണ്ടി പണിയെടുക്കുകയാണോ? You're not able to spend time with your children as we heard this afternoon. ഇന്ന് ആ ഉച്ച കഴിഞ്ഞ് കേട്ടതുപോലെ കുഞ്ഞുങ്ങളുമായി ചിലവഴിപ്പാൻ സമയമില്ലേ? Because we are making money. നാം ധനം സമ്പാദിക്കുകയാണ്. And ultimately, who is going to take that money? ആരാണ് ഈ ധനമെല്ലാം കൊണ്ടുപോകുന്നത്? You know the answer. ഉത്തരം നിങ്ങൾക്കറിയാം. But you know what happened in Noah's day? നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? All our investment was lost. ഈ നിക്ഷേപങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. But one investment survived the judgment of God. എന്നാൽ ഒരു നിക്ഷേപം മാത്രം കർത്താവിന്റെ ന്യായവിധിയെ അതിജീവിച്ചു എന്ന് കാണുവാൻ കഴിയും. Only what Noah had invested in the building of the ark. നോഹ പെട്ടകത്തിൽ നിക്ഷേപിച്ച ആ നിക്ഷേപം മാത്രം. We have that opportunity tonight. ഇന്ന് രാത്രികാലം ആ അവസരം നമ്മുടെ മുമ്പാകെയുണ്ട്. Invest all you can into the building of the church of God. ആകാവുന്നതെല്ലാം കർത്താവിന്റെ സഭയെ ആ പണിയുവാനായിട്ട് ഉപയോഗിക്കാം. Here or in India or in Africa or anywhere as the Lord leads you. ഇവിടെയോ ഇന്ത്യയിലോ ആഫ്രിക്കയിലോ എവിടെയാണോ കർത്താവ് നയിക്കുന്നത് അവിടെ. Now you say, well, we are all giving people. നാം എല്ലാവരും കൊടുക്കുന്നവരാണെന്ന് കർത്താവിനോട് നാം പറയും. I know that. എനിക്കറിയാം. But that's not enough. അത് മതിയായതല്ല. If you have 1,000 and you give 20, that's nothing. 1,000 നിങ്ങളുടെ കൈവശം വെച്ചിട്ട് 20 കൊടുക്കുകയാണെങ്കിൽ അത് പോരാ. Give all you can. നിങ്ങൾക്ക് കൊടുക്കാവുന്നത് മുഴുവൻ കൊടുക്കണം. Now this applies to me also as a full-time worker. ഇത് എനിക്കും ബാധകമാണ്. For all of us. ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. Not give a little from our abundance. നമ്മുടെ ധാരാളിത്വത്തിൽ നിന്ന് അല്പം മാത്രം കൊടുക്കുക എന്നുള്ളതല്ല. Give all what we can. നമുക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി. Share all what we can.
പങ്കുവയ്ക്കാവുന്നതിന്റെ പരമാവധി. That is Christian economics. അതാണ് കർത്താവിന്റെ സാമ്പത്തിക ശാസ്ത്രം. It is no more just 10%. It is no more 10%. ഇത് 10% അല്ല. In the book of Corinthians, what do we read? ആ കൊരിന്ത്യ ലേഖനത്തിൽ നാം കാണുന്നത് എന്താണ്? Give according to your ability and beyond your ability. നിങ്ങളുടെ കഴിവിന് അനുസരിച്ചും അതിനപ്പുറവും ദാനം ചെയ്യണം. Just 2 weeks back, രണ്ടാഴ്ചയ്ക്ക് മുമ്പ് I was exercised to send a gift to a brother who works outside Kerala. കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹോദരന് ഒരു ഒരു സാമ്പത്തിക സഹായം അയക്കുവാൻ കർത്താവ് പ്രേരിപ്പിച്ചു. So I sent his bank account direct. ഞാൻ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. Then I called him to say that I have sent some money. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. And that brother said, ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, Brother, സഹോദര, I have not received any gift in the past 9 months. കഴിഞ്ഞ 9 മാസങ്ങളിൽ ഞാൻ ആരിൽ നിന്നും ഒരു സഹായവും എനിക്ക് ലഭിച്ചിട്ടില്ല. Except one gift from KEM fund. KEM ഫണ്ടിൽ നിന്ന് ഒരു സഹായമല്ലാതെ മറ്റാരിൽ നിന്നും. It is after 9 months that I'm getting a gift. 9 നീണ്ട മാസങ്ങൾക്ക് ശേഷമാണ് ഒരു സഹായം എന്നിൽ എത്തിച്ചേരുന്നത്. Brothers and sisters, what are you doing with your money? പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? You want to buy houses which has more and more bedrooms. നിങ്ങൾ വീണ്ടും വീണ്ടും ഏറെ ബെഡ്റൂമുകളുള്ള ഭവനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുവോ? Please buy what you need. I'm not against it. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുന്നതിന് ഞാൻ എതിരല്ല. But do not buy what you do not need. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് വാങ്ങിച്ചു കൂട്ടരുത്. And many of you, if you put your hand on your chest, can honestly say, I possess things that I do not genuinely need. നിങ്ങളുടെ ഹൃദയത്തില നിങ്ങളുടെ നെഞ്ചിൽ സ്പർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, എന്റെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ളതിൽ അപ്പുറമൊന്നുമില്ല എന്ന്? When many servants of the Lord are starving. കർത്താവിന്റെ വേലക്കാർ ഇന്ന് വയലില് പട്ടിണി കിടക്കുമ്പോൾ. When many are in deep need. വളരെ ഗഹനമായ ആവശ്യങ്ങളുടെ മുമ്പാകെ അവരാണ്. What on earth are we doing with our money? നമ്മുടെ സമ്പത്ത് കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? It is not enough what we give. ഇത് നൽകുന്നത് മതിയല്ല. Are we giving all that we can? നമുക്ക് സാധിക്കുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ടോ? One day when the end comes. ആ അന്ത്യം വരുന്ന സമയത്ത്. When all our investments will go deep down in the water, നമ്മുടെ നിക്ഷേപങ്ങൾ എല്ലാം വെള്ളത്തിനടിയിലാകുമ്പോൾ, all that you have invested into the building of the church of God is the only thing that is going to go with you into eternity. ദൈവസഭയെ പണിയുവാനായിട്ട് നാം നിക്ഷേപിച്ച നിക്ഷേപം മാത്രമേ നിത്യതയിലേക്ക് നമ്മോടൊപ്പം കടന്നു വരികയുള്ളൂ. And what's the next thing here? അടുത്ത കാര്യം എന്താണ്? In verse 10 it says, 10-ാം വാക്യത്തിന്റെ അവസാനം, ministry, ശുശ്രൂഷ. God has given all of us gifts. നമുക്കെല്ലാം കർത്താവ് വരങ്ങൾ തന്നിട്ടുണ്ട്. Minister to one another. അന്യോന്യം ശുശ്രൂഷിക്കുക. You know, these gifts are given to us so that the church of God will be edified. ഈ കൃപാദാനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. In 1 Corinthians 12 to 14 we read in detail about these gifts. 1 കൊരിന്ത്യർ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ഈ കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. And those gifts are to be used only for the common good of the church of God. ഈ ദാനങ്ങൾ നാം കർത്താവിന്റെ പൊതുവായ സഭയുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കണം. And even here in verse 11 it says that God in all things may be glorified through Jesus Christ. 11-ാം വാക്യത്തിൽ യേശു ക്രിസ്തു മൂലം ദൈവം എല്ലാറ്റിലും മഹത്വപ്പെടുവാനിട വരേണം. Whatever be the gift that God has given us. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപാദാനം എന്തായിരുന്നാലും, preaching or teaching, പഠിപ്പിക്കുന്നതായിരുന്നാലും പ്രസംഗിക്കുന്നതായിരുന്നാലും, maybe writing, എഴുതുന്നതായിരുന്നാലും, maybe helping others, മറ്റുള്ളവരെ സഹായിക്കുന്നതായിരുന്നാലും, maybe showing mercy, ഒരുപക്ഷേ കൃപ കാണിക്കുന്നതായിരുന്നാലും, maybe leadership qualities, ഒരുപക്ഷേ നേതൃത്വ സ്ഥാനത്ത് ആയിരിക്കുന്നതായാലും, use all this in a spirit of service to one another. ഇതെല്ലാം അന്യോന്യം ശുശ്രൂഷിക്കുന്ന കൃപയുടെ ആത്മാവിൽ നിവർത്തിക്കണം. Never use your gift to lift yourself up. നമ്മെ തന്നെ ഉയർത്തുവാനായിട്ട് ഈ ദാനങ്ങൾ ഉപയോഗിക്കരുത്. Never use your gift to insult others. മറ്റൊരാളെ വേദനിപ്പിക്കുവാനായിട്ട് ഇത് ഉപയോഗിക്കരുത്. Use your gift only for the glory of God. ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രം നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കാം. Why? എന്തുകൊണ്ടെന്നാൽ, because the end is at hand. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. These are not the only responsibilities mentioned in the New Testament. ഈ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. There are many more. മറ്റനേക വസ്തുതകൾ ദൈവവചനത്തിലുണ്ട്. But we just pointed out 4 in this passage. എന്നാൽ ഇന്ന് രാത്രികാലം 4 കാര്യങ്ങൾ നാം കണ്ടു. And once the end comes, അന്ത്യം വരുമ്പോൾ, what next? അതിനുശേഷം എന്താണ്? The judgment seat of Christ. കർത്താവിന്റെ ന്യായാസനം. I don't want to talk in detail about it.
ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ അവസരമില്ല. All of you know this. ഇതെല്ലാം നിങ്ങൾക്കറിയാം. Apostle Paul repeatedly talked about this. അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് ന്യായാസനത്തെക്കുറിച്ച് പറഞ്ഞു. In 1 Corinthians 1:8 he says, ഒന്ന് കൊരിന്ത്യർ ഒന്നിന്റെ എട്ടാം വാക്യത്തിൽ താൻ പറയുന്നു, The day of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവസം. Elsewhere he says that day. മറ്റൊരു ഭാഗത്ത് ആ ദിവസം എന്ന് പറയുന്നു. You know that there is going to be a day called that day. ആ ഒരു ദിവസം അങ്ങനെ വരും, ആ ദിവസത്തെ ആ പ്രത്യേക ദിവസം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. I remember something very interesting that happened. വളരെ രസകരമായ ഒരു വിഷയം എന്റെ ഓർമ്മയിൽ വരുന്നു. A preacher came to Kerala. കേരളത്തിലേക്ക് ഒരു പ്രസംഗി കടന്നു വന്നു. Dr. Huck, who belongs to Billy Graham Association. ബില്ലി ഗ്രഹാം അസോസിയേഷനിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. And he was having a meeting in Pala. പാലായില് ഒരു പ്രസംഗം നടക്കുകയാണ്. And the organizers of that meeting asked him to do something which he thought was not right. താന് ശരിയല്ല എന്ന് ചിന്തിച്ച ഒരു കാര്യം ചെയ്യുവാൻ അവിടുത്തെ സംഘാടകർ തന്നോട് ആവശ്യപ്പെട്ടു. So the committee people asked him to do something, but he thought that was not right to do. Yeah, അവിടുത്തെ സംഘാടകർ ആവശ്യപ്പെട്ടു എന്തോ കാര്യം, പക്ഷേ അദ്ദേഹത്തിന് അത് ശരിയാണെന്ന് തോന്നിയില്ല. But Dr. Huck's translator told me this. Dr. Huck's translator, he told me this. Yeah, Dr. Huck trans എന്നോട് പറഞ്ഞ വിഷയമാണ്. Yeah, so this is what he said. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. You are compelling me to do this now. എന്നെ ഇത് ചെയ്യുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. But what will I do on that day? എന്നാൽ ആ ദിവസം ഞാൻ എന്ത് ചെയ്യും? What a man he was. എന്ത് വലിയ മനുഷ്യരായിരുന്നു അദ്ദേഹം. This is what he told the committee people. ആ സംഘാടകരോട് താൻ പറഞ്ഞത് ഇങ്ങനെയാണ്. You are forcing me to do this today. ഇന്ന് നിങ്ങൾ എന്നെ ഇത് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. But what will I do on that day? എന്നാൽ ആ ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്യും? That day when I stand to give an account to the Lord, what am I going to say about this? കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുന്ന ആ ദിവസത്തിൽ ഞാൻ എന്ത് പറയും? Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, whatever we do on this earth, ഈ ലോകത്തിൽ നാം എന്ത് ചെയ്താലും, be mindful of the consequences these things will have in eternity. ഇതിന്റെ പരിണിത ഫലം ആ നിത്യതയിൽ എന്തായിരിക്കുമെന്ന് നാം ഓർക്കുക. Keep one eye fixed always on the judgment seat of Christ. ഒരു കണ്ണ് എപ്പോഴും കർത്താവിന്റെ ന്യായാസനത്തിൽ ഉറപ്പിച്ചു നിർത്തുക. When I speak something, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ, remember I have to give an account to the Lord for what I am saying. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് ബോധിപ്പിക്കണം. When I write a letter, ഞാൻ ഒരു കത്ത് എഴുതുമ്പോൾ, When I write in a magazine, ഞാൻ ഒരു മാഗസിനിൽ ആ ലേഖനം എഴുതുമ്പോൾ, When I publish something, ഞാൻ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുമ്പോൾ, When I preach something, ഞാൻ പ്രസംഗിക്കുമ്പോൾ, remember I will have to give an account of what I am doing to the Lord one day. ഓർത്തിരിക്കുക, ഞാൻ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ അതിനൊക്കെയും കണക്ക് ബോധിപ്പിക്കണം. How careless are we in our talks? നാം എത്രമാത്രം അശ്രദ്ധരാണ് നമ്മുടെ സംസാരത്തിൽ. I am shocked to hear the conversations of believers. ഇന്ന് വിശ്വാസികളുടെ പരസ്പര സംസാരം കേട്ട് ഞാൻ ഞെട്ടിപ്പോകാറുണ്ട്. How casually they judge people. എത്ര നിസ്സാരമായിട്ടാണ് സഹോദരന്മാരെ വിധിക്കുന്നത്. Here is a man in New York, the other man is in Nellambur, but the man in New York knows exactly what he is doing. ന്യൂയോർക്കിലുള്ള ഒരു സഹോദരൻ നിലമ്പൂരിലുള്ള സഹോദരൻ എന്ത് ചെയ്യുന്നു എന്നറിയാം, അതിന്റെ അടിസ്ഥാനത്തിൽ. He is doing like this. ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നു. You know, these places have no importance, they're just two names. ഈ സ്ഥലങ്ങൾക്ക് പ്രാധാന്യമൊന്നുമില്ല, തെറ്റിദ്ധരിക്കരുത്. We judge others. നാം മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. But do you know that the Bible says judge not that you be not judged? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് മറ്റുള്ളവരെ വിധിക്കരുതെന്ന് ദൈവവചനം പറയുന്നു. In 1 Corinthians chapter 4 and verse 5. 1 കൊരിന്ത്യർ chapter 4 4th adhyayam 5th vakyam, when the Lord comes, the intents of our desire of our heart will be revealed. Nammude hrudayam hrudayathile bhavangal annu velippeduvan pogiyana. Till then do not judge. അതുവരെയും നാം ആരെയും വിധിക്കരുത്. But how careless we are in talking about people, in criticizing people. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പ്രസ്താവനകൾ നടത്തുന്നതിൽ എത്രമാത്രം അശ്രദ്ധയുള്ളവരാണ്. We don't realize that the Lord is going to ask us an account of all this. ഈ വിമർശനങ്ങൾക്കെല്ലാം ഒരു നാൾ കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കും. In Romans chapter 14, റോമാലേഖനം 14-ാം അധ്യായത്തിൽ, and verse 10 and 12. Verses 10 and 12. 10ഉം 12ഉം വാക്യങ്ങളിൽ it says we shall all appear. നാം എല്ലാം പ്രത്യക്ഷപ്പെടണം. And each one shall give account of himself to God. ഓരോരുത്തരും അവനവന് വേണ്ടി കണക്ക് ബോധിപ്പിക്കണം. I will not have to give an account of your life. I will give an account of my own life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കണക്ക് ബോധിപ്പിക്കില്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച്. What a solemn day that's going to be.
ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ്. What are we going to do on that day? അന്ന് നാം എന്ത് ചെയ്യും? What are we going to tell the Lord? കർത്താവിനോട് നാം എന്ത് പറയും? What's going to happen? എന്താണ് സംഭവിക്കാൻ പോകുക? The end is at hand. എല്ലാത്തിന്റെയും അവസാനം. The judge is at the door. ന്യായാധിപതി വാതിൽക്കലെത്തി. You can almost hear his knock on the door. അവനെ വാതിൽക്കൽ മുട്ടുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. Brother, hurry up and settle things. വളരെ പെട്ടെന്ന് തന്നെ യഥാസ്ഥാനപ്പെടണം. Eternity is going to dawn. ആ നിത്യത വെളിപ്പെടുവാൻ പോവുകയാണ്. And when eternity dawns, ആ നിത്യത വെളിപ്പെടുമ്പോൾ, what will be our stand? നമ്മുടെ നിലനിൽപ്പ് എന്തായിരിക്കും? You know, William MacDonald, in one of his books, William MacDonald തന്റെ ഒരു പുസ്തകത്തിൽ, he talks about eternity like this. ഒരു നിത്യതയെ പ്രതിപാദിക്കുന്ന ഒരു ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു. There's an island on which there is a huge rock. ഒരു ഐലൻഡ് ഉണ്ട്, അതിലൊരു വലിയ പാറയുണ്ട്. Hundreds of miles long and wide. ആ പാറയ്ക്ക് 100 കണക്കിന് മൈലുകൾ നീളവും വീതിയും ഉണ്ട്. Once in 1,000 years, 1,000 വർഷത്തിൽ ഒരിക്കൽ, a little bird comes to that island to sharpen its beak by rubbing against that stone. ഒരു ചെറിയ പക്ഷി ആ ദ്വീപിലേക്ക് കടന്നു വരും, തന്റെ കൊക്ക് ആ പാറയിൽ ഉരുമ്പി മൂർച്ച വരുത്തുവാൻ. And the next time it comes after 1,000 years, 1,000 വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ മടങ്ങിവരവ് വീണ്ടും സംഭവിക്കുന്നത്. And finally that rock is worn out. ആ പാറ ഈ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അത് മുഴുവൻ ഉരഞ്ഞു തീർന്നു. Then one day in eternity is gone. അതില ആ സമയം നിത്യതയിലെ ഒരു ദിവസത്തിന് തുല്യമാണ് എന്ന്. That's not eternity. അതല്ല നിത്യത. One day in eternity. നിത്യതയിലെ ഒരു ദിവസം. Imagine you going into an ocean. ഒരു സമുദ്രത്തിലേക്ക് നിങ്ങൾ പോയി എന്നിരിക്കട്ടെ. You have a teaspoon in your hand. നിങ്ങളുടെ കയ്യിൽ ഒരു ടീസ്പൂൺ ഉണ്ട്. And you take a teaspoon of water from the ocean. ഒരു അല്പം വെള്ളം അതിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് കോരി എടുത്തു. There is water in the ocean. ആ സമുദ്രത്തിൽ ബാക്കി വെള്ളം മുഴുവൻ ഉണ്ട്. And there is water in the teaspoon. നിങ്ങളുടെ ടീസ്പൂണിലും അല്പം വെള്ളമുണ്ട്. This teaspoon is time. ഈ ടീസ്പൂണിലുള്ള വെള്ളമാണ് സമയത്തിന്റെ. And the water in the ocean is eternity. ആ സമുദ്രത്തിലുള്ള വെള്ളമാണ് നിത്യത. You go to a seashore. ഒരു ആ സമുദ്ര തീരത്തേക്ക് കടന്നു പോവുക. There is sand there. അവിടെ മണലുണ്ട് തീരത്ത്. You dip your finger in the sand and take some specks of sand on your hand. നമ്മുടെ വിരല് അതിലേക്ക് മുക്കി ഒരു ചെറിയ തരി എടുക്കുക. And that speck of sand is time, and all the sand on the seashore is eternity. Aa thariyude parimanamana samayam ennal nithyada aa manalu muluvan. What are we doing? Naam endanu cheyyunnathu? Morning till late night. Naam prabhatham mudal aa deergha samayam. Day and night. Raavum pagalum. We struggle. Naam kashtapadugiyaa. We work. നാം പ്രവർത്തിക്കുകയാണ്. We leave our children. നാം കുഞ്ഞുങ്ങളെ മറക്കുന്നു. We take a lot of trouble. നാം വളരെ കഷ്ടപ്പെടുന്നു. All for 1 teaspoonful of water. എല്ലാം എന്തിനു വേണ്ടി? ഈ ചെറിയ വെള്ളത്തിന്റെ അളവിനു വേണ്ടി. Neglecting the water in the ocean. ആ വലിയ സമുദ്രത്തിൽ നിത്യതയെ മറന്നുകൊണ്ട്. All our labor for 1 speck of sand. ഈ നമ്മുടെ പ്രവൃത്തി മുഴുവൻ, കഷ്ടത മുഴുവൻ ആ ഒരു മണൽ തരിക്ക് വേണ്ടി. And we forget, we neglect the sand on the seashore. ആ കടൽ തീരത്തെ മുഴുവൻ മണലിനെയും നാം അവഗണിച്ചുകൊണ്ട്. We live for time instead of living for eternity. നാം സമയത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് നിത്യതയ്ക്ക് പകരം. You remember the parable of the rich fool? ആ ധനവാനായ ആ ഭോഷനായ മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. And the Lord called him a fool. കർത്താവ് തന്നെ ഒരു മൂഢൻ എന്നാണ് വിശേഷിപ്പിച്ചത്. Not because he cultivated, he did good farming. അവനെ വിള കൊയ്തതുകൊണ്ടോ അത് കൂട്ടിവെച്ചതുകൊണ്ടോ അല്ല. But because he neglected his soul. എന്നാൽ തന്റെ ആത്മാവിനെ അവൻ അവഗണിച്ചു എന്നുള്ളതാണ് വിഷയം. And in eternity he appears as a fool. എന്നാൽ നിത്യതയിൽ അവൻ ഒരു വിഡ്ഢിവേഷം കെട്ടുന്നവനായിട്ട് നിൽക്കുന്നു. If we neglect our spiritual things, നമ്മുടെ ആത്മീയ വിഷയങ്ങൾ നാം മറക്കുന്നുവെങ്കിൽ, for the sake of material things, ഈ ലോകത്തിലെ പ്രായോഗിക കാര്യങ്ങൾക്ക് വേണ്ടി, whatever justification we may have, നമുക്ക് എന്തെല്ലാം നീതീകരണം ഉണ്ടെന്ന് വരികിലും, I have very bad news for you, my friend. പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖകരമായ വാർത്തയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. When eternity dawns tomorrow, ഈ നാളെ ആ നിത്യത വെളിപ്പെടുമ്പോൾ, you are going to play the fool there. അവിടെ വിഡ്ഢിവേഷം കെട്ടുന്നവരായിട്ട് നിങ്ങളും തീരും നിത്യത. How many of us want to be fools? നിത്യതയിൽ വിഡ്ഡിവേഷം കെട്ടുവാൻ താല്പര്യമുള്ള എത്ര പേർ ഇവിടെ ഉണ്ട്? Let me conclude with a little story. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഒരു കഥയോട് കൂടെ. Story is told of a little boy. ഒരു ചെറിയ കുട്ടിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. Out in a village in Kerala. കേരളത്തിലെ ഒരു ഗ്രാമത്തില്. From somewhere he got a parrot.
ഒരു തത്തക്കുഞ്ഞിനെ തനിക്ക് ലഭിച്ചു. And he put it on his shoulders. ആ തത്തയെ തന്റെ തോളിൽ വെച്ചുകൊണ്ട് And he was returning home as a king Alexander who returned from his victories. അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധം ജയിച്ച് മടങ്ങിയത ആ ഗാംഭീര്യത്തോടെ താൻ തന്റെ ഗ്രാമത്തിൽ നടന്നു. Hundreds of children are following this hero. നൂറുകണക്കിന് കുഞ്ഞുങ്ങള് ഈ വീരനെ അനുഗമിക്കുകയാണ്. He reached his home. തന്റെ ഭവനത്തിൽ താൻ എത്തി. And he told his friends. ആ തന്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു. Please disperse. ഇപ്പോൾ കടന്നു പോവുക. Don't disturb me. ഇപ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത്. I'm going to make a nest for the bird. ഞാൻ ഈ പക്ഷിക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കാൻ പോവുകയാണ്. And all the children dispersed. ആ കുഞ്ഞുങ്ങളെല്ലാം കടന്നു പോയി. He told them come back at 4 o'clock. We will inaugurate the nest. 4 മണിക്ക് നിങ്ങൾ മടങ്ങി വരിക. അപ്പോൾ ഈ കൂട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. And the boy put the parrot under a basket and put a stone over it. ഈ കുട്ടി ആ തത്തയെ ഒരു കൂടയ്ക്ക് അടിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ കല്ലും വെച്ചു. He refused to eat lunch that day. അവന് ആഹാരം കഴിച്ചില്ല. Because he had to finish the nest. എന്തുകൊണ്ടെന്നാൽ ആ കൂട് അവന് പൂർത്തിയാക്കണം. By 4 all the children had gathered. 4 മണി ആയപ്പോൾ മറ്റു കുട്ടികളെല്ലാം കടന്നു വന്നു. And now is the time to inaugurate the nest. ഇപ്പോഴാണ് ആ കൂട് ഉദ്ഘാടനം ചെയ്യാനുള്ള സമയം. And he said friends we are going to inaugurate the nest. ആ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. He removed the stone. ആ കല്ല് and he lifted the basket kooda maati all the little parrot is sleeping aa tatta urangugiyana avade and when he watched carefully avan valare sathiyode adine nokiyappo ants were creeping on the parrot aa urumbugalu aa tattake arigileke chellunnathu kaanuvan kazhinju he took the parrot by its leg avan adinte kaalil pidichu aa tattaye uyarthi lifted it up uyarthi mugalileke and all the boys hundreds of them began to laugh നൂറുകണക്കിന് കുഞ്ഞുങ്ങള് അവർ ചിരിക്കുവാനായിട്ട് ആരംഭിച്ചു. The parrot drops down from this boy's hand. ആ തത്ത ആ കുഞ്ഞു ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. He covers his face with shame. അവന് തന്റെ മുഖം മൂടിക്കൊണ്ട് ലജ്ജയില്. He appeared a fool in the sight of all these people. അവൻ അവരുടെ മുമ്പാകെ ഒരു മൂഢനായിട്ട് അന്ന് നിന്നു. What's a mistake he made? എന്തായിരുന്നു അവൻ ചെയ്ത തെറ്റ്? Not that he made a house. അവൻ ഒരു വീട് ഉണ്ടാക്കി എന്നുള്ളതല്ല. But he made a house at the expense of things more important. അവൻ ആ വീട് ഉണ്ടാക്കിയത് അതിനേക്കാൾ വിലയേറിയ മറ്റ് വസ്തുതകളെ അവഗണിച്ചുകൊണ്ടായിരുന്നു. We say we do all this for our children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. But if our children are not walking with the Lord, നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനോട് കൂടെ സഞ്ചരിക്കുന്നില്ല എങ്കിൽ what shall it profit a man if he shall gain the whole world and lose his own children ലോകം മുഴുവൻ നേടിയാലും തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ലാഭം what shall it profit a man if he shall gain the whole world and lose his own life അദ്ദേഹത്തിന്റെ തന്റെ തന്നെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ലോകം മുഴുവൻ നേടിയാൽ എന്ത് പ്രയോജനം I want to close my words here ഇന്ന് രാത്രി കാലം എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ end is near അന്ത്യം അടുത്തിരിക്കുകയാണ് you can hear the knock on the door കർത്താവിന്റെ ആ മുട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും the judge is coming ആ ന്യായാധിപതി ആഗതനാകുകയാണ് be ready with your accounts നമ്മുടെ കണക്കുകളുമായിട്ട് നമുക്ക് തയ്യാറായിരിക്കാം how did you live all these years ഈ ദിവസങ്ങളെല്ലാം നാം എങ്ങനെ ജീവിച്ചു the way we used our time നമ്മുടെ സമയം നാം എങ്ങനെ വിനിയോഗിച്ചു the way we used our resources നമ്മൾക്ക് തന്നിരിക്കുന്ന ആ വസ്തുതകളെല്ലാം നാം എങ്ങനെ ഉപയോഗിച്ചു the way we maintained relationships നമ്മുടെ പരസ്പര ബന്ധങ്ങൾ നാം എങ്ങനെ കാത്തു സൂക്ഷിച്ചു where do we stand tonight ഇന്ന് രാത്രി കാലം നമ്മുടെ സ്ഥാനം ഇതിനോടുള്ള ബന്ധത്തിൽ എവിടെയാണ് this is the last conference of the series as you know this year ഈ വർഷത്തെ കോൺഫറൻസുകളുടെ അവസാനത്തെ കോൺഫറൻസ് ആണ് ഇത് God willing you are going to meet together only next year അടുത്ത വർഷം കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ കാണും but what are we going to do about the messages we heard ഈ കേട്ട സന്ദേശങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രതികരണം എന്താണ് you have been hearing for the past several months അനേക മാസങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നു speaker after speaker comes ആ പ്രസംഗികളുടെ ഒരു നിര തന്നെ നമ്മുടെ മുമ്പാകെ what are we going to do about what we have heard കേട്ട സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രതികരണം എന്താണ് I am sure God has spoken to you നിങ്ങൾ രാത്രി കാലം കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ I want to give you an opportunity to respond to what God has told ഒരു ഒരു അവസരം കൂടെ ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവ് പറഞ്ഞ വസ്തുതകളുടെ വെളിച്ചത്തിൽ Take some action നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിക്കണം Don't appear a fool in eternity. നിത്യതയിലെ ഒരു വിഡ്ഢിയായിട്ട് നിങ്ങൾ തീരരുത്. You will never have to regret saying what shall I do with my wasted years. എൻ്റെ നഷ്ടപ്പെട്ടു പോയ സമ്മത്സരങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുവാൻ ഇട വരാതിരിക്കട്ടെ. Shall we close our eyes in prayer? നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. God
God has been speaking to us. കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Don't you want to do something about it? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ? Won't you take a solid step tonight? ഇന്ന് ഒരു തീരുമാനം, ഒരു കാൽച്ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? A firm decision in your life. വളരെ വ്യക്തമായ ഒരു തീരുമാനം. God has spoken to me. ഇന്ന് എന്നോട് കർത്താവ് സംസാരിച്ചു. I am going to correct myself. എന്നെ തിരുത്തുവാൻ ഞാൻ ഇന്ന് രാത്രി കാലം തീരുമാനിച്ചു. I am going to correct some of my relationships. എന്റെ ബന്ധങ്ങൾ ഞാൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ. My attitude to money. എന്റെ പണത്തിനോടുള്ള എന്റെ മനോഭാവം. My attitude to others. മറ്റുള്ളവരോടുള്ള എന്റെ മനോഭാവം. I am going to do something about it. ഇതിനെക്കുറിച്ച് ഞാൻ ചിലത് ചെയ്യുവാൻ പോകുന്നു. Lord, I don't want to appear a fool when eternity dawns. കർത്താവേ, നിത്യതയിൽ ഞാൻ ഒരു വിഡ്ഢിയായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. I want to hear your words, good and faithful servant. ഞാൻ ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു, നല്ലതും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. If we confess our sins. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ. He is faithful and just to forgive. നമ്മളെ അവൻ ക്ഷമിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാണ്. ബിഫോർ വി ക്ലോസ് ഇൻ പ്രേയർ, ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഇഫ് ഗോഡ് ഹാസ് സ്പോക്കൻ ടു യു, ഇന്ന് രാത്രികാലം കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു, ആൻഡ് ഇഫ് യു ആർ റെസ്പോണ്ടിങ് ടു ഗോഡ്സ് വേർഡ്, അതിനോട് കർത്താവിന്റെ വചനത്തോട് ഇന്ന് നിങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ, ഐ വാണ്ട് യു ടു സ്റ്റാൻഡ് അപ്പ് വേർ യു ആർ, ഇന്ന് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നൗ ഐ വിൽ നോട്ട് തിങ്ക് ദാറ്റ് ദോസ് ഹു ആർ സിറ്റിംഗ് ഡൗൺ ആർ അൺസ്പിരിച്വൽ, ദോസ് ഹു ആർ സ്റ്റാൻഡിംഗ് ആർ സ്പിരിച്വൽ. ഇന്നിരിക്കുന്നവർ അനാത്മീകരും എഴുന്നേറ്റ് നിൽക്കുന്നവർ ആത്മീകരുമാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. Why should we stand up? എന്തുകൊണ്ടാണ് നാം നിൽക്കുവാൻ ആഗ്രഹിക്കേണ്ടത്? So that the devil may be put to shame. സാത്താനെ ലജ്ജിതനാക്കുവാൻ വേണ്ടി. So that the name of the Lord may be glorified. കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി. If you stand up. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ. You will remember the rest of your life that I did make a commitment. And I must live accordingly. ശേഷമുള്ള ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കും എന്ന് ഒരു തീരുമാനം എടുത്തത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കും. If God has spoken to you. ഇന്ന് രാത്രികാലം കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. I don't want to know what God has spoken to you. കർത്താവ് എന്ത് നിങ്ങളോട് കൽപ്പിച്ചു എന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. It's between you and the Lord. കർത്താവും നിങ്ങളും മധ്യത്തിൽ. But if you are saying, Lord, thank you for speaking to me. കർത്താവേ, എന്നോട് സംസാരിച്ചതിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് പറയുന്നു. Here I am ready to make corrections in my life. ഇവിടെ ഞാൻ ആയിരിക്കുന്നു തീരുമാനങ്ങൾ തിരുത്തുവാൻ. As we spend a minute in silence. ഒരു നിമിഷം നാം ശാന്തരായി നിശബ്ദരായിരിക്കുമ്പോൾ. There's no compulsion. യാതൊരു നിർബന്ധവുമില്ല. But if you want to do this. എന്നാൽ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. I request you to stand as a testimony. ഇന്ന് ഒരു സാക്ഷ്യത്തിന്റെ രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. God has spoken to me. ദൈവം എന്നോട് സംസാരിച്ചു. I decide to respond to what God has told. കർത്താവിനോട് പ്രതികരിക്കുവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Just a moment of silence. ഒരു നിമിഷത്തെ നിശബ്ദത. And this is your time to stand up and then I will pray and close. ഇന്ന് ഇത് നിങ്ങളുടെ അവസരമാണ് എഴുന്നേറ്റ് നിൽക്കുവാൻ തീരുമാനവുമായിട്ട്. കർത്താവേ, നിൻ പാദത്തിൽ ഞാൻ ഇതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാൻ കീടുന്നു, മാനസന്ദേഹി ദേഹം നിൻ ഗീതം ചെയ്തിടുവാ, എന്നെ സമർപ്പിക്കുന്നു. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. One more opportunity before I pray. ഒരു അവസരം കൂടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. Thank God for all those who are standing up.
എഴുന്നേറ്റ് നിന്ന എല്ലാവർക്കുമായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. If anyone else would like to stand up, please do that for God's glory. മറ്റാരെങ്കിലും എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ഇപ്പോൾ എഴുന്നേൽക്കുക. Shall we pray? പ്രാർത്ഥിക്കാം. God our heavenly Father, we thank thee for visiting us during these days through thy word and through thy servants. We are grateful to thee for all the blessings that thou didst bestow upon this conference. Lord, tonight we thank thee for the word that came to us, and we thank thee for the clarity of thy word, the clarity of thy message. And we thank thee for many of our brothers and sisters who are standing up to say that we have decided to respond to what the Lord has spoken to us. Lord, we thank thee for each one of them. We commit them into thy loving hands and pray that thou will hold their hand and place thy hand upon their head. Thou will give them the grace to continue to live a life that is pleasing unto thee. Help them, Lord, to make corrections in their life, and help them that in the days to come they may experience the joy of a life that is totally surrendered to God. And we know that you have spoken to many others, though they may not be standing up. There are many here whom you have spoken to. We thank you, Lord, for doing that. And it's our prayer tonight that all of us may be found faithful in thy sight in the days to come. And as eternity dawns, and as each one of us stands to give an account of our life before thee one day, O God, it might please thee, O Lord, to give us grace that all of us may hear thy words, "Well done, good and faithful servant. Continue to speak to us." We thank you, Lord, for your blessing upon us. Now disperse us with your blessing. Continue to minister grace to our hearts and glorify thyself in and through our life. We offer this prayer in the name of our Lord Jesus Christ. Amen. Amen. Presented by BrethrenNews.com.